വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കാം, എല്ലാവരും ഓണം എല്ലാം ഇങ്ങനെ ഉണ്ടായി അടിച്ചു പൊളിച്ചാ. അപ്പം ഞാൻ ഓണത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം ഇപ്പോൾ എഡിറ്റ് ചെയ്ത് തുടങ്ങുന്നത്ര ഓണം ഓൾറെഡി കഴിഞ്ഞു എന്നറിയാം. എന്നാലും നമുക്ക് ഓണത്തിൻ്റെ വൈബുകൾ ഇങ്ങനെ സ്മരിച്ചുകൊണ്ട് വീഡിയോസ് കാണാമല്ലോ. അപ്പോൾ ഇതൊരു കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ ആണ്. ഞാൻ ഓൾറെഡി എൻ്റെ ദാവടിയും കാര്യങ്ങളെല്ലാം മുന്നേ എടുത്തിന്. അപ്പോൾ ബാക്കി ഡ്രസ്സും സാവിക്കും മേച്ചുമാർക്കെല്ലാം എടുക്കാനാണ് നമ്മൾ പോയത്. ഷോപ്പിക്കയിലാണ് ഞാൻ പോയത്. എനിക്ക് ഷോപ്പിക്കത്തെ കളക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഷോപ്പിക്കൻ തന്നെയാണ് ഏറെ കുറേ ഡ്രസ്സുകളും എടുക്കാറുള്ളത്. അതായത് ചുരിദാർ ടൈപ്പെല്ലാം എടുക്കുമ്പോൾ ഞാൻ ഷോപ്പിക്കയിൽ തന്നെയാണ് പോവൽ. ഓണത്തിന് ഒരു രണ്ട് ദിവസം മുമ്പാണ് നമ്മൾ ഈ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. ഞാൻ വെച്ച് വമ്പൻ തിരക്കായിരിക്കും, ഒടുക്കത്തെ തിരക്കായിരിക്കും എന്നുള്ള വെക്കും. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ കയറുമ്പോൾ ഒരു സമാധാനപരമായ അന്തരീക്ഷം വേണം. അങ്ങനെ കാര്യമായ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഒരു ദാവണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിനോ ഇല്ലയോ എന്ന് പറയണം. എനിക്കെന്തായാലും അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അത്ര ഹെവി ഒന്നും ഇഷ്ടമല്ല. പിന്നെ ഓൺ ആയതുകൊണ്ട് തന്നെ ഷോപ്പ് ഫുൾ ഓണം വൈബിലാണ് ഉണ്ടായത്. ട്രഡീഷണൽ ഡ്രസ്സുകളാണ് ഇങ്ങനെ, അതായത് ഇങ്ങനെ ഡമ്മിക്കൽ ഇട്ട് കൊടുക്കൂലേ, അങ്ങനെ ട്രഡീഷണൽ ഡ്രസ്സാണ് ഫുൾ ഉണ്ടായത്. എന്നാൽ പിന്നെ നമുക്കും അങ്ങനെ ട്രഡീഷണൽ തന്നെ തുടങ്ങിക്കളയാം. നമ്മൾ ആദ്യം തന്നെ സാരി സെക്ഷനിലേക്കാണ് പോയത്. നമ്മളെ സെറ്റും മുണ്ടിൻ്റെ സെക്ഷൻ, സെറ്റും മുണ്ടും സെറ്റ് സാരി എല്ലാം വരുന്നത് അനക്കെടുക്കാനല്ലാട്ടാ, ഏച്ചിക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്ക് സെറ്റും മുണ്ടും വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിന്. അതുകൊണ്ട് ഓൾ സെറ്റും മുണ്ടും കാര്യങ്ങളാണ് നോക്കുന്നുണ്ടായത്. പിന്നെ ഇപ്പോഴത്തെ ഇതിപ്പോൾ ഇറങ്ങിയതാണോ അല്ല ഇതിന് മുമ്പേ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അജ്രക് പ്രിൻറ്റിൽ വരുന്ന ഇതുപോലത്തെ, അജ്രക് പ്രിൻ്റ് തന്നെയല്ലേ ഇത്, ആ അതിൽ വരുന്ന ഇതുപോലത്തെ സെറ്റ് മുണ്ടിൻ്റെ ഇഷ്ടംമാതിരി കളക്ഷൻസ് ആണ് ഉണ്ടായിന്. നല്ല രസം ഉണ്ടായിന് കാണാൻ വേണ്ടി. അത് നല്ല ക്വാളിറ്റിയിൽ തന്നെ ഉണ്ടായിന്. പ്രൈസും വലിയ കൂടുതലൊന്നുമല്ല, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെയാണ് ഉണ്ടായത്. ഒരു 500-550 ഒരു 600 ആ ഒരു റേഞ്ചിലാണ് സെറ്റ് മുണ്ടെല്ലാം, ആ ഒരു ടൈപ്പിലെ സെറ്റ് മുണ്ടെല്ലാം വരുന്നുണ്ടായത്. എനിക്ക് നല്ല ഇഷ്ടമായിന്, നല്ല ഇഷ്ടമായിന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമായിന്. ഒരു വെറൈറ്റി അല്ലേ അങ്ങനെ കാണുമ്പോൾ. അപ്പോൾ ഏച്ചി അതിൻ്റെ പല പല ടൈപ്പ് നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ദാവണി മുന്നേ എടുത്ത് അടിച്ച് സെറ്റാക്കിയത് കൊണ്ട് പിന്നെ ഞാൻ വേണ്ട ആ സെറ്റ് മുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ ഏച്ചിക്ക് നോക്കി നമ്മൾ കുറേ ടൈപ്പ്. ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ ആദ്യം ട്രഡീഷണൽ ടൈപ്പ് ഡ്രസ്സ് തന്നെയാണല്ലേ വരുന്നത്. എനിക്കങ്ങനെയാണ്, ഇനി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റിൽ പറയണം. അതുകൊണ്ട് തന്നെ ഞാനും ട്രഡീഷണൽ ടൈപ്പിൽ ദാവണി തന്നെയാണ് എടുത്തത്. പക്ഷേ അത് കൂടാണ്ട് ഞാൻ ഈ പ്രാവശ്യം സ്റ്റുഡിയോന്ന് വേറൊരു ഡ്രസ്സും കൂടി എടുത്തിന്. ഞാനത് വേറെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാട്ടോ. പിന്നെ ഈ ഒരു ദാവണിയല്ല സെറ്റ് മുണ്ട് ടൈപ്പ് ഉണ്ടായിന്. അതായത് കരഭാഗത്ത് മാത്രം വേറൊരു ഡിഫറെൻറ്റ് ഷെയ്ഡിൽ വരുന്നത്. അതും നല്ല ഭംഗി ഉണ്ടായിന്. ഉടുത്താലെല്ലാം നല്ല രസം ഉണ്ടാവും. ഉടുക്കാൻ അറിയാത്തവർ ഉടുത്താൽ എന്നെ പോലെ മണ്ടത്തിനെ പോലെ ഉണ്ടാവും. ഇതെനിക്ക് നല്ലോണം ഇഷ്ടമായിന്. അങ്ങനെ ലാസ്റ്റ് ഇതാണ് നമ്മൾ ഫൈനലൈസ് ചെയ്തത്. ഈ ഒരു മഞ്ഞ കര വരുന്ന അജ്രക്കിൻ്റെ പ്രിൻറ്റിൽ യെല്ലോ ഷെയ്ഡ് വരുന്ന ഇതാണ് നമ്മൾ ഫൈനലായിട്ട് ഫിക്സ് ചെയ്തത് ഏച്ചിക്ക്. അങ്ങനെ അതും എടുത്തിട്ട് ഇത് അവൾ നടന്നു പോകുന്നുണ്ട്. ആ ഒരു സെറ്റും മുണ്ടും പിടിക്കാനാണ് ഇത്രയും വലിയൊരു കൂട്ടം അവർ നമുക്ക് തന്നത്. വേണ്ടാന്ന് നമ്മൾ പറഞ്ഞാലും അവർ നമ്മൾ പിടിച്ച് ഏൽപ്പിച്ചു അത്. അങ്ങനെ അതുകൊണ്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഡിസ്പ്ലേക്ക് കുറേ ഓർണമെൻറ്റ്സ് എല്ലാം ഇട്ട് നല്ല മലയാളി മങ്കുകളെ പോലത്തെ കുറച്ച് ഡമ്മിയും പൂക്കളെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളത് നോക്കി അവിടെ നിന്ന് കുറേ കമൻറ്റ് ചെയ്ത് ട്രോളും എല്ലാം ചെയ്ത്. പിന്നെ ഏച്ചിനെ ഞാൻ കളിയാക്കിക്കോണ്ടിരിക്കലേനു. ആ കണ്ണാടി വെച്ചിട്ട് മണ്ടത്തിനെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, പക്ഷേ രസം ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും കളിയാക്കുമ്പം കിട്ടുന്നൊരു മനസ്സുഖം അത് വേറെയാണല്ലോ. അങ്ങനെ നമ്മൾ പിന്നെ പ്രജയേട്ടൻ, അതായത് അമ്മൂച്ചീൻ്റെ ഹസ്ബൻഡിനെയാണ് കാത്തു നിൽക്കുന്നത്. ഏട്ടൻ കൂടി വന്നിട്ട് ഒന്ന് ഫൈനലൈസ് ചെയ്തിട്ട് ബില്ല് ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറേ സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്ത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ബാക്കി വീഡിയോസ് എടുക്കാൻ വിട്ടുപോയി. അതിൻ്റെ ഇടയിൽ ഏട്ടൻ വന്ന് ഏച്ചി വേറൊരു സെറ്റ് മുണ്ടും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ രണ്ട് സെറ്റ് മുണ്ട് എടുത്ത് അതെല്ലാം നമ്മൾ ബില്ല് ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ നമ്മൾ നേരെ അബാബിലേക്ക് പോയി. സാവിക്ക് ഞാനൊരു കുർത്തയും മുണ്ടും അടിച്ചിട്ടുണ്ടായിന്. അതിൻ്റെ ഷോർട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹാപ്പി ഓണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലെങ്കിൽ എന്തായാലും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. നല്ല ഭംഗി ഉണ്ടായിരുന്നു. വാവേനെ അത് ഇട്ടിട്ട് കാണാൻ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിന്. അങ്ങനെ ആടുന്ന ബില്ല് ചെയ്ത് നമ്മൾ ഇറങ്ങി. പിന്നെ അബാബിയിൽ പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ സാവിക്ക് കുർത്തയും മുണ്ടും അടിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ തുണിയും കൂടി എടുത്ത് പിന്നെ നേരെ പോയത് സാവിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ഡോറാബുജിയിലാണ് കാഞ്ഞങ്ങാട്. ഞാൻ ആടുന്ന തന്നെയാണ് സാവിൻ്റെ ഒട്ടുമിക്ക ഏകദേശം ഡ്രസ്സെല്ലാം ഞാൻ അവിടെ തന്നെയാണ് എടുത്തത്. അപ്പോൾ ആടെ ഒരു ചുന്ദരൻ ഇതാ ഡ്രസ്സ് ഇട്ട് നോക്കി കളിക്കുന്നുണ്ട്. എൻ്റെ സാവി എന്തായാലും ഡ്രസ്സ് ഇട്ട് നോക്കാനൊന്നും അങ്ങനെ വിടുവൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ഏകദേശ കണക്കിൽ എടുക്കലാണ് അവന് ഡ്രസ്സ്. അല്ലാണ്ട് ഇട്ട് നോക്കിയാൽ അവന് പ്രാന്തളകും ആടുന്ന ദേഷ്യം വരും. ഞാൻ ഈ ഒരു ഡ്രസ്സാണ് സാവിക്ക് ഫിക്സ് ആക്കിയത്. ആദ്യം എടുത്തത് ഇതല്ല, ഒരു ബ്ലൂ ജീനും സ്ക്രാച്ച് വരുന്ന ടൈപ്പ് ഒരു ജീൻസും വൈറ്റ് ഷർട്ടുമാണ് ഞാൻ എടുത്തത്. അപ്പം അമ്മയ്ക്ക് ഈ ഒരു ഷർട്ടും കൂടി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ഈ മൂന്നെണ്ണമാണ് ഞാൻ എടുത്തത്. പിന്നെ ഒരു കണ്ണാടിയും കൂടി എടുത്തത്. അപ്പം സാവിൻ്റെ കോസ്റ്റ്യൂം ഇതാണ്, സാവിക്ക് ഇത്രയാണ് എടുത്തത്. പിന്നെ ഒരു ട്രഡീഷണൽ ടൈപ്പ് കുർത്തിയും മുണ്ടും ഉണ്ട്. അപ്പം അവൻ്റെ ഓണം ഫോട്ടോസെല്ലാം ഇഷ്ടപ്പെട്ടിനോന്ന് എന്തായാലും പറയണം, ഞാൻ കൊടുക്കുക. ഇതാണ് അവൻ്റെ മോഡേൺ ഡ്രസ്സ് ഇട്ടിട്ടുള്ള, അതായത് ഓണത്തിൻ്റെ അന്ന് വൈകുന്നേരം ഇട്ട ഡ്രസ്സാണിത്. ഇത് ഇഷ്ടപ്പെട്ടിനോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അവൻ്റെ ട്രഡീഷണൽ ഡ്രസ്സും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് സാവിൻ്റെ ഓണത്തിൻ്റെ ട്രഡീഷണൽ ഡ്രസ്സ്. ഇതെൻ്റെ അമ്മേൻ്റെ അമ്മ സാവിക്ക് എടുത്തു കൊടുത്ത ഡ്രസ്സാണ്. അപ്പോൾ ഏത് കോസ്റ്റ്യൂമാണ് കൂടുതൽ, അതേതാണ് അവന് കൂടുതൽ ചേരുന്നത് നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.